السلام عليكم الطلاب الأعزاء، صباح الخير، كيف أنتم؟ زين؟ ماذا ندرس في يوم الماضي؟ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? നമ്മുടെ ദീക്കും ദജാജത്തും അഫ്രാഹും മഴ പെയ്ത് എന്തെല്ലാം സംഭവിച്ചു എന്ന് കാണുവാൻ വേണ്ടി ഹക്കിലിലേക്ക് പോയി. അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? നെഹ്റ് കണ്ടു, ഹക്കില് കണ്ടു, ഹക്കിലിൽ സർഅ് കണ്ടു, കൃഷി കണ്ടു. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വീട്ടിലേക്ക് വരുന്നതിനിടയിൽ അടുത്തുള്ള മരത്തിൽ നിന്നും ഒരു സൗണ്ട് കേട്ടു. ആരായിരുന്നു? ഹുദ് ഹുദ്. ദാലിക ഹുദ് ഹുദ്. അൽ ഹുദ് ഹുദ് തോഇറുൻ ജമീലുൻ. ഹുദ് ഹുദ് നല്ല ബ്യൂട്ടിഫുൾ ബേർഡ് ആകുന്നു. ഇതൊക്കെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അങ്ങനെ അവർ കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അവരെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചകളൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കോഴിക്കുഞ്ഞിനെ കാണുന്നില്ല. അവർ തിരഞ്ഞു നോക്കി. ബാക്കിലേക്ക് നോക്കിയപ്പോൾ വളരെ അകലെ കോഴിക്കുഞ്ഞ് എന്തോ നോക്കി നിൽക്കുന്നതായിട്ട് കണ്ടു. മാതാ നറാ ഫിൽ മഷ്ഹദി, എന്താണ് നമ്മൾ ഈ കാണുന്നത്? മാതാ നറാ ഫിൽ മഷ്ഹദി, എന്താണ് നമ്മൾ ഈ കാണുന്നത്? വർദ്ദത്ത്. വർദ്ദത്ത്, ഒരു റോസിലേക്കാണ് കോഴിക്കുഞ്ഞ് നോക്കി നിൽക്കുന്നത്. ദജാജത്ത് കോഴിക്കുഞ്ഞിനോട് വിളിച്ച് ചോദിച്ചു, മാതായ ഇബിനി, കുഞ്ഞ് എന്താണ് നീ നോക്കി നിൽക്കുന്നത്? മാതാ യാ ഇബിനി, കുഞ്ഞ് എന്താണ് നീ നോക്കി നിൽക്കുന്നത്? എന്താണ് കോഴിക്കുഞ്ഞ് പറഞ്ഞത്? ഹാദിഹി ദൂദത്ത്. ഹാദിഹി ദൂദത്ത്, ഇതാ ഒരു ഇൻസെക്ട്, ഒരു പുഴു. ദൂദത്ത് സ്വൈറത്ത്. ദൂദത്ത് സ്വൈറത്ത്, സ്മാൾ ഇൻസെക്ട്, ചെറിയ പുഴു. ഹാദിഹി ദൂതത്ത്, എന്താണ് ഹാദിഹി എന്ന് പറയാൻ കാരണം? ദൂതത്ത് എന്നുള്ളതിൽ താ ഉണ്ട്. ഈ താ ഉണ്ടാകുമ്പോഴാണ് ഹാദിഹി എന്ന് പറയുക. നമ്മൾ പഠിച്ചിരുന്നല്ലോ ഹാദിഹി ഫറാഷത്ത്. ഫറാഷത്ത് സർഖാഉൻ. ഹാദിഹി ഫറാഷത്ത്, ഇതാ ഒരു ഫറാഷ, അതിനും താ ഉണ്ട്. ഫറാഷത്ത് എന്നുള്ളതിൽ താ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഹാദിഹി എന്ന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഹാദിഹി ദൂദത്ത്, ഇതാ ഒരു പുഴു. കോഴിക്കുഞ്ഞ് പറഞ്ഞു, ഹാദിഹി ദൂദത്ത്, ഇതാ ഒരു പുഴു. ദൂദത്ത് സ്വൈറത്ത്. സ്വൈറത്ത് ചെറുത്, സ്മോൾ. നമ്മൾ വലുത് എന്നുള്ളതിന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ. കബീറത്ത് ബിഗ്. കബീറത്ത് എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വൈറത്ത്. സ്വൈറത്ത് സ്മോൾ. കബീറത്ത് ബിഗ്. ഹാദാ വറഖുൻ കബീറുൻ, ഇതാ ഒരു ബിഗ് ലീഫ്. ഹാദാ വറഖുൻ കബീറുൻ, ഇതാ ഒരു ബിഗ് ലീഫ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ. അതേപോലെ ആ കബീറത്ത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വൈറത്ത്. സ്വൈറത്ത് ചെറുത്. ദൂതത്തു സ്വൈറത്തു, ചെറിയ പുഴു. സ്വൈറത്തു ചെറുത്. എവിടെയാണ് പുഴു? അലൽ വർദ്ധത്തി, റോസിന്റെ മേലാണ് പുഴു. അലൽ വർദ്ധത്തി, റോസ് പൂവിന്റെ മുകളിലാണ് ദൂതത്ത്. എങ്ങനെയാണ് കോഴിക്കുഞ്ഞ് പറയുന്നത്? റോസ് പൂവിന്റെ മുകളിലാണ് ദൂതത്ത് എന്ന് എങ്ങനെയാണ് പറയുക? അദ്ദൂതത്തു അലൽ വർദ്ധത്തി. അദ്ദൂതത്തു അലൽ വർദ്ധത്തി. വർദ്ധത്തു റോസ്, റോസിന്റെ മുകളിലാണ് ദൂതത്ത്. നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നില്ലേ അൽ അർനബു അലൽ ഉർജുഹത്തി. അർനബ്
ഉർജൂഹത്തിന്മേലാണ് ഊനാൽമേലാണ് എന്ന് പറയാൻ അല എന്നാണ് ഉപയോഗിച്ചത്. അതേപോലെയാണ് ഇവിടെയും അദ്ദൂദത്തു അലൽ വർദ്ധത്തി, ദൂദത്ത് വർദ്ധത്തിന്റെ മുകളിലാണ് എന്ന് പറയാൻ അല എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദൂദത്തു അലൽ വർദ്ധത്തി, വർദ്ധിന്റെ മുകളിലാണ് ദൂദത്ത്. മാദാ നറ ഫിൽ മഷ്ഹദി, എന്താണ് നമ്മൾ ഈ കാണുന്നത്? വർദ്ധത്തുൻ, വർദ്ധത്തുൻ റോസ്. ഇല ഐന യൻറുൽ ഫർഹു, ഈ കോഴിക്കുഞ്ഞ് എന്താണ് നോക്കി നിൽക്കുന്നത്? ദൂദത്തുൻ, ഈ ദൂദത്തിലേക്കാണ് കോഴിക്കുഞ്ഞ് നോക്കി നിൽക്കുന്നത്. മാദാ അലൽ വർദ്ധത്തി, എന്താണ് റോസ് പൂവിന്റെ മുകളിലുള്ളത്? ദൂദത്തുൻ, ദൂദത്തുൻ പുഴു. ഹാദിഹി ദൂദത്തുൻ, ദൂദത്തുൻ സൈറത്തുൻ. ഹാദിഹി ദൂദത്തുൻ, ഇതാ ഒരു ഇൻസെക്ട്, ഒരു പുഴു. ഹാദിഹി ദൂദത്തുൻ, ഇതാ ഒരു പുഴു. ദൂദത്തുൻ സൈറത്തുൻ, ചെറിയ പുഴു. കോഴിക്കുഞ്ഞിന് വളരെ ഇഷ്ടമാണ് ചെറിയ പുഴുവിന്. അതാണ് കോഴിക്കുഞ്ഞ് പറയുന്നത്, ദൂദത്തുൻ സൈറത്തുൻ, ചെറിയ പുഴു. അദ്ദൂദത്തു അലൽ വർദ്ധത്തി, ദൂദത്ത് വർദ്ധത്തിന്റെ മുകളിലാണ്. സൈറത്തുൻ, ചെറിയ റോസിന്റെ മുകളിലാണ് ചെറിയ പുഴു. അദ്ദൂദത്തു അലൽ വർദ്ധത്തി സൈറത്തി, ചെറിയ റോസ് പൂവിന്റെ മുകളിലാണ് ചെറിയ പുഴു. ഇനി താഴെ കാണാം. ഹാദിഹി ഡേഷ്, അവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? എന്താണ് കോഴിക്കുഞ്ഞ് ദജാജത്തിനോട് പറഞ്ഞത്? ഹാദിഹി ദൂദത്തുൻ, ഇതാ ഒരു പുഴു. അപ്പൊ നിങ്ങൾ ദൂദത്തുൻ എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കൂ. ഹാദിഹി ഡേഷ്, അവിടെ നമുക്ക് ഹാദിഹി വർദ്ധത്തുൻ എന്ന് എഴുതാം. ഹാദിഹി വർദ്ധത്തുൻ, ഇതാ ഒരു റോസ്. ഹാദിഹി ദൂദത്തുൻ, ഇതാ ഒരു പുഴു. ഹാദിഹി വർദ്ധത്തുൻ, ഇതാ ഒരു റോസ്. വൺസ് അഗൈൻ, ഹാദിഹി ദൂദത്തുൻ, ദൂദത്തുൻ സൈറത്തുൻ. അദ്ദൂദത്തു അലൽ വർദ്ധത്തി സൈറത്തി, ചെറിയ റോസിന്റെ മുകളിലാണ് ചെറിയ പുഴു. ഇതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.